ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു മോർണിംഗ് റൊട്ടീനോ അല്ലെങ്കിൽ ഡെയിൻമേ ലൈഫോ എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ സ്പേസ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മാവൊക്കെ ഇന്നലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ നല്ല സുന്ദരമായ കാഴ്ചയാണല്ലോ കാണുന്നത്. അത് കുറച്ച് നേരം എന്തായാലും ഞാൻ കണ്ടിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഈ അടുക്കളപ്പുറത്തിനെ പറ്റിയിട്ട് ആരും ഒരു കമൻസൊന്നും വിട്ടിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയണം. ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ കണ്ടിട്ട്, നല്ലൊരു കാഴ്ച കണ്ടിട്ട് ആർക്കൊന്നും പറയാൻ തോന്നിയില്ലേ എന്ന് പറയുമ്പോഴേ ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിതാ എന്തായാലും കുറേ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും പറയും അത് എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരടുപ്പിൽ അതാ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരടുപ്പിൽ ബീഫ് അങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ എൻ്റെ മോള് കണ്ടില്ലേ, ഇതിൽ കൂടെ നോക്കിയാൽ ഞാൻ എല്ലാം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എൻ്റെ മോള് മദ്രസ വിട്ട് വന്നു. ഇനിയിപ്പോൾ മദ്രസ വിട്ട് വന്നാൽ പിന്നെ തിരക്കായി. അവൾക്ക് ബസ് പോകുമ്പോഴേക്കും വേഗം എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം. അതാ ഞാൻ തകൃതിയായി ബീഫ് വെച്ചുകൊണ്ടിരിക്കണത്, ആ ചായയായി. അപ്പോൾ ഇനിയിപ്പോൾ ബീഫ് കഴിച്ചിട്ട് എന്തായാലും അവൾക്ക് പോകാൻ പറ്റും തോന്നിയില്ല. അപ്പോൾ ദോശയും ചായയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം അതൊക്കെ അത് റെഡിയാക്കണുണ്ട്. അപ്പോൾ ഞാൻ ചൂടുന്ന ഒരു ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് എൻ്റെ വീട്ടുകാരൊക്കെ പറയാറുണ്ട്. അവരൊക്കെ വലിയ വലിയ ദോശയാണ് ചൂടുക. ഞാനിതാ അങ്ങനെ എങ്ങനെ ഒരു ഇത്ര ഒരു വട്ടത്തിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. നിങ്ങളെങ്ങനെ തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ബീഫ് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ ഇറച്ചിയാണ് ബീഫാണ് ഞങ്ങളുടെ ആലത്തൂർ ഭാഗത്ത് കിട്ടൽ. കേട്ടോ, എല്ലാവിടെയും കിട്ടുന്നുണ്ടാവും, പക്ഷേ ആലത്തൂർ ഒരു സ്പെഷ്യലാണ്, ഞങ്ങൾക്ക് സ്പെഷ്യലാണല്ലോ. അപ്പോൾ ബീഫാണ്. അപ്പോൾ അതിനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്ടില്ലേ ഈ ഒരു ദോശ, ഈ ഒരു സ്പെഷ്യൽ ദോശയായിട്ടാണ് ഞങ്ങളവിടെ എൻ്റെ വീട്ടിലെ ദോശ ഇല്ല, എൻ്റെ ഉമ്മയൊക്കെ പറയും നല്ല ദോശയാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ദോശയാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് എൻ്റെ മോളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മറിച്ചിട്ടപ്പോൾ ഒന്ന് ഫ്ലോപ്പായി പോയിട്ട് ഗൈസ്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ അതങ്ങനെ കഴിച്ചിട്ട് അത് എൻ്റെ മോള് സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ടുണ്ട്. അപ്പം ഇന്ന് വാപ്പച്ചിയില്ല, ഇക്കവിടെ ഇല്ല. അപ്പോൾ റസലാണ് കൊണ്ടാക്കണത്. കണ്ടില്ലേ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം സൂപ്പറല്ലേ കാണാനായിട്ട്. അപ്പോൾ അത് അവൻ കൊണ്ടാക്കുകയാണ്. അപ്പോൾ അവൾ എന്തായാലും അവൾ പോകുമ്പോൾ അത് അറിയണവരെ അവൾക്ക് കാണണം, നോക്കണം എന്ന് അവൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ വേഗം ഒരാൾ ടാറ്റ തരാനില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ പിന്നെ അവൾ പോയി മറയുന്നത് വരെ നോക്കി നിൽക്കും. അപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിൽ കുറേ റിലേഷനൊക്കെ വന്നു, അവർ എൻ്റെ ആങ്ങളുടെ മക്കളൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ഒരു പണിയും ഇന്നലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അത് അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ താത്താൻ്റെ മോളും മോളുടെ മോളുമാണത്, മോളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടീനോട് ഞാൻ കുറേ വർത്തമാനം പറയുന്നുണ്ട്. അത് ഹായ് തരാൻ പറയുമ്പോൾ എല്ലാവർക്കും പിന്നെ ഫോണ് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അവൾ നോക്കണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഹായ് പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോണ് കിട്ടിയാൽ പിന്നെ അവൾക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ അതാണ്ടില്ലേ വീടൊക്കെ വൃത്തിയാക്കി, ഇന്നാണ് കുറേ പണി ചെയ്തത്, വീടൊക്കെ വൃത്തിയാക്കി വൃത്തിയായി അത് കാണാൻ തന്നെ ഒരു സംതൃപ്തിയാണ്. അപ്പോൾ ഞാൻ എല്ലാം ശരിയാക്കി ഇനി കുളിക്കണം, കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണം ഗൈസ്. അപ്പോൾ അതാ കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു, പിന്നെ റംസാനൊക്കെ വന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ വെളിക്ക് നോക്കിയപ്പോൾ നല്ല കാറ്റ്, നല്ല അന്തരീക്ഷമേ മാറിയിരിക്കണം. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം നിൽക്കുമ്പോഴാണ് അവിടുന്ന് എൻ്റെ മോള് വരുന്നത്. വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ വന്ന് ശല്യപ്പെടുത്തി എന്താ ചെയ്യുക. അപ്പോൾ അതാ എൻ്റെ കുട്ടി വരുന്നുണ്ട്. അപ്പോൾ കുറേ ഈ കാറ്റ് കുറേ നേരം ഇങ്ങനെ കാറ്റ് വരുന്നതൊക്കെ കുറേ നേരം കണ്ട് നിന്നു. ഇവിടെ പാടമൊക്കെ ഉഴുത് മറിച്ച് നല്ലൊരു ക്ലൈമറ്റായിട്ട്
മാറിയിട്ടുണ്ട്. അപ്പം താത്ത അങ്ങനെ പറയുന്നുണ്ട് ചായ വെച്ച് തരണം ചായ വെച്ച് തരണം എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓ നിൻ്റെ വീഡിയോ ഒന്ന് നിർത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവരെന്തായാലും പിന്നെ വീഡിയോ ഇത് എനിക്ക് ഉള്ളൊരു പണിയാണല്ലോ എന്ന് അവർ കരുതിയിട്ട് ചായ വെച്ചാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതി പറഞ്ഞിട്ടിരിക്കണം. അപ്പോഴേക്കും അത് എൻ്റെ മോള് വന്നു കറക്റ്റ് 4 മണി 4:10 ആകുമ്പോഴേക്കിനും അവൾ വരും. അപ്പോൾ ഹായ് പറയാം. അവള് വന്നിട്ട് വേണം ഇനി ഇവിടെ കുട്ടികൾ വന്നത് അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവൾ വന്നാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷമായി. ഇനി പിന്നെ പിന്നെ അവൾ വന്നു വെച്ചാൽ പിന്നെ ഞാൻ ആ കുട്ടീൻ്റെ കൂടെ തന്നെ കളിക്കും അവൾ അപ്പോൾ താണ്ടില്ലേ. അവൾ ഈ നമ്മുടെ ഈ മുളക് തൈയിൽ നല്ല മുളകൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാ എൻ്റെ മോള് അവളെ കൊണ്ട് നല്ല സന്തോഷമായി. അവൾക്ക് ചെറിയ കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ എനിക്ക് ഉമ്മയൊക്കെ തരികയാണ് അവളെ. അപ്പോൾ ഇത്ര നേരം എനിക്ക് ഉമ്മ തരാൻ പറഞ്ഞപ്പോഴും ഹായ് തരാൻ പറഞ്ഞപ്പോഴും ഒന്നും കേട്ടില്ലല്ലോ. പക്ഷേ എൻ്റെ മോള് വന്നപ്പോൾ ഇച്ചുക്കുട്ടം വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവളും അവളുടെ കൂടെ കളിക്കാനും എന്താ പറയുക ആടിക്കൊഴയാനൊക്കെ തുടങ്ങി. അപ്പോഴേക്കിനും അപ്പുറത്ത് നിന്നിട്ട് റംസാനിക്ക് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഒരു കോഴിമുട്ടയൊക്കെ അവിടെ കൊടുക്കൽ പതിവുണ്ടല്ലോ അവിടെ ഇപ്പോൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി അവൾ അവിടെ നിൽക്കുക അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ കുട്ടി ഇപ്പോൾ ഹായ് തരാനും ബൈ തരാനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്തൊക്കെയോ കണ്ടായിരുന്നു അങ്ങനെ അവൾ കുറേ നേരം. അപ്പോൾ ഇന്നലെയും ഇന്നും എൻ്റെ വീട്ടിലൊരു എന്താ പറയുക കോലാഹലമായിരുന്നു. പക്ഷേ അത് എനിക്ക് നല്ലോണം ആസ്വദിക്കുകയാണ് ഞാൻ കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് വീട്ടിലിങ്ങനെ വിരുന്നുകാർ വരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റംസാൻ അവിടെ നിന്നിട്ട് മുട്ട കഴിക്കുകയാണ്. അപ്പോൾ അവളൊക്കെ ABCD ഒക്കെ ചെല്ലിപ്പിക്കുമ്പോൾ അതിനൊപ്പം ഇച്ചുക്കൂട്ടനും പറയണം. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കളി കുറേ നേരം കണ്ടു നിൽക്കും. വീട്ടിൽ ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുണ്ട് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളൊക്കെ മറക്കാൻ ഒരു ഭയങ്കര ഒരു ഉപാധിയാണ് ഈ മക്കൾ കുഞ്ഞുമക്കളെ. അവർ കളിയും ചിരിയും കണ്ടാൽ തന്നെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മറക്കും. അപ്പോൾ ഇനി ഞാൻ റംസാനെ കൊണ്ട് പറയുന്നുണ്ട് റംസാനോ നീ വലുതായി വെച്ചാൽ അമ്മച്ചി ആരിനെ കൊഞ്ചും എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ഞാൻ വലുതായിട്ട് എനിക്ക് കുട്ടി ഉണ്ടാവുമ്പോഴേ അമ്മച്ചി കൊഞ്ചിക്കോ എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തമാശ പറയാം. അത്ര എനിക്ക് ചെറിയ കുഞ്ഞുകുട്ടികളിനെ കാണാനും അവരുടെ ചെയ്തികൾ ഒക്കെ ആസ്വദിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ ഉള്ളിൽ വന്നിട്ട് അവൾക്ക് പാട്ട് വെച്ച് കൊടുത്തപ്പോൾ അവൾക്ക് ഡാൻസ് കളിക്കണം പറഞ്ഞിട്ട് പിന്നെ ഡാൻസിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം. പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാണ്ട് അവൾ കുറേ നേരം കരയണുണ്ടായിരുന്നു ഈ പാട്ട് വെക്കണ്ട ഈ പാട്ട് വെക്കണ്ട എന്ന് പറഞ്ഞിട്ട്. 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അല്ല ഏകദേശം അവൾ വർത്തമാനങ്ങളൊക്കെ നന്നായിട്ട് പറയും. പിന്നെ എൻ്റെ താത്ത വന്നപ്പോൾ എൻ്റെ വീട്ടിൽ പിന്നെ ചൊരക്കുകയാണല്ലോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നീ ഒന്ന് കാണിച്ചതാ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ താത്തയും ഞാനും കൂടെ മോളിൽ കയറിയിട്ട് താത്താക്ക് ഏത് വേണമെങ്കിൽ നീ പറിച്ചെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ താത്ത പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും കൊടുത്തോ എന്നൊക്കെ നീ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തു പറഞ്ഞു. താത്താക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയുണ്ട് എന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റസല് കത്രിക എടുത്ത് കൊണ്ട് വന്നിട്ട് പിന്നെ അതൊക്കെ മുറിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ടെറസിൻ്റെ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ്. കണ്ടില്ലേ എല്ലാ പാടങ്ങളും എല്ലാം കാണാൻ പറ്റും. നല്ലൊരു ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുക. അപ്പോൾ താത്താക്ക് പിന്നെ ഇത് കിട്ടി പറിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ താത്ത കത്രിക എടുത്തിട്ട് വന്നിട്ട് അതിനെയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഒരു താത്ത വന്നപ്പോൾ ഞാൻ എന്തായാലും ഇത് അതും കൂടി കാണിക്കാമല്ലോ പറഞ്ഞിട്ടാണ് മോളി വന്നിട്ട് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ.